മത്തി, അയല, ചൂര, കിളിമീൻ, അങ്ങനെ കടലിൽ നിന്ന് കിട്ടുന്ന മീനുകളുടെ ലിസ്റ്റ് നീളും. അതൊക്കെ വറുത്തും ചുട്ടും നല്ല കൊട്ടമ്പൂളിയൊക്കെ ഇട്ട് കറി വെച്ചാലും വറ്റിച്ചാലും ഒക്കെ ആഹാ. ഇന്ന് ഒരു മീൻ കഥയാണ്. ദാ ഈ എഫ് പി പോസ്റ്റ് കണ്ടാണ് തീരത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കടലിൽ പോയ സെൻറ്റ് ആൻ്റണീസ് ബോട്ടിന് കിട്ടിയ ഒരു അപൂർവ മീനാണിത്. 18 കിലോ തൂക്കം വരുന്ന സൂര്യമീൻ അഥവാ സൺഫിഷ്. അത് ഇന്ന് ചുട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ അജിത്ത് ശംഖുമുഖം വിളിച്ചിരിക്കുന്ന ഒരു എഫ് ബി പോസ്റ്റാണിത്. അപൂർവ മീനാകുമ്പോൾ, അതും പാചകം ഒരു പരീക്ഷണമാകുമ്പോൾ, അത് തനതായ രീതിയിൽ കൂടി ആകുമ്പോൾ ഒരു കൗതുകമില്ലേ? അപ്പോൾ ഇന്നത്തെ കിച്ചൺ കോംബോയിൽ നമുക്ക് ആ മീനിനെ ചുട്ടെടുക്കാം. നമ്മുടെ ഈ മീനിൽ ചേർക്കാൻ പോകുന്ന മസാലയുടെ കൂട്ടുകൾ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ മസാല ചേർക്കാൻ പോകുന്നത്. മുളക് പൊടി, നാരങ്ങാ നീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, നോക്കിക്കേ, ഗരം മസാല, തൈര്, സോയാബീൻ, കുരുമുളക്, ഇത്രയും ചേർത്ത് കൊണ്ട് നമ്മൾ ഒരു അടിപൊളി ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. രണ്ട് സൈഡ് തിരിച്ചും മറിച്ചും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി മസാല ചേർക്കാൻ പോവാണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് പോയതാണ്. വലവിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്ക് വല വലിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഒരാൾ കുടുങ്ങി, നല്ല സാമർഥ്യം കാണിക്കുമ്പോഴേ അത് വലിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും പറ്റുന്നപ്പോൾ മീൻ ഇങ്ങനെയാണ്, ഒരു പുതിയായിട്ട മീൻ. അങ്ങനെ വലിച്ച നമ്മൾ 3-4 പേരുണ്ടായിരുന്നു. 4 പേരും ഇവിടെ വലിച്ച് വള്ളത്തിൽ പൊക്കിയിട്ട് ഭയങ്കര അടിയും പാപ്പാക്കളുമായിട്ടൊക്കെ കിടക്കും. നമ്മൾ ഈ മീൻ ആദ്യമായിട്ടാണ് മൊത്തത്തിൽ നമ്മുടെ ഈ ഏരിയയിൽ കാണുന്നത്, ആദ്യമായിട്ടായിരുന്നു. രാവിലെ കിട്ടിയ ഉടനെ അവർ വിളിച്ച് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മൾ ഐസ് ഇട്ട് വെച്ചു. അതിനുശേഷം ഇപ്പം മസാല ഇട്ടിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ വെള്ളത്തിനടുത്ത് നിന്ന് തന്നെ നമുക്ക് ഇവരുമായിട്ട് ചേർന്ന് ഇന്നൊരു ആഘോഷം, അടിപൊളി ഒരു ആഘോഷമാക്കാം. ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രെയിം എടുത്ത് നമുക്കിങ്ങ് വയ്ക്കാൻ പോവുകയാണ്. ഈ ഫ്രെയിം നമുക്ക് ഇതിലോട്ട് അങ്ങ് വയ്ക്കാം. നമുക്കിതൊരു അത്ഭുതമാണ്. അതിൻ്റെ തല കണ്ടല്ലോ, നമ്മളൊക്കെ തീർച്ചയായിട്ടും പറഞ്ഞൊരു അത്ഭുതമാണ്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. അതാ ഓട്ടിച്ചേട്ടാ, മസാലയൊക്കെ ഇട്ട് ഇവനെ കണ്ടോ, ഇത് ഇതുള്ളത് കൊണ്ട് അതിൽ മസാല കെട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ വരഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ നിമിഷം വായിൽ വയ്ക്കുന്നത് വരെ സത്യം പറയാലോ എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ ഒന്നൊന്നര സാധനമാണ്. അപ്പൊ നമുക്ക് വിടാലോ അല്ലേ? ബൈ.